ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസിന്റെ സംസ്ഥാന വ്യാപക ലഹരിവേട്ട. ഇന്നലെ തുടങ്ങിയ പരിശോധനയിൽ വൻതോതിൽ കഞ്ചാവ്, MDMA, ബ്രൌൺ ഷുഗർ, ഹാഷിഷ് ഓയിൽ തുടങ്ങിയവ കണ്ടെത്തി. ഇതുവരെ 246 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 246 പേർ അറസ്റ്റിലായി. വിവരങ്ങളുമായി ഷെഫീദ് റാവുത്തർ ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷെഫീദ്, സംസ്ഥാനത്തേക്ക് ലഹരി ഒഴുകുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഓപ്പറേഷൻ ഡി ഹണ്ട് തുടങ്ങിയിരിക്കുന്നത്. 246 പേരിൽ ഒതുങ്ങില്ലല്ലോ, ഇപ്പോഴും തുടരുകയാണോ ഇത്? പ്രവിത, ഈ പരിശോധന നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തേക്ക് ലഹരി ഒഴുകുന്നു, സംസ്ഥാനത്തെ ലഹരി വിൽപ്പന, ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിക്കുന്നു. അതിനുശേഷമുള്ള കുറ്റകൃത്യങ്ങളിലും കാര്യമായ വർധനമുണ്ടായ സാഹചര്യത്തിലാണ് ഒരു പ്രത്യേക ഓപ്പറേഷനുമായി കേരള പോലീസ് ഇറങ്ങിയത്. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിലായിരുന്നു ഇന്നലെ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പരിശോധന നടത്തിയത്. 1300 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. ഇതിൽ സംസ്ഥാന വ്യാപകമായി 246 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 244 അറസ്റ്റും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം റേഞ്ചിലും വ്യാപകമായ പരിശോധനയും അറസ്റ്റും നടന്നു. തിരുവനന്തപുരത്ത് മാത്രം ഏതാണ്ട് 48 അറസ്റ്റ് നടന്നു എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പരിശോധനയിൽ വ്യാപകമായി സിന്തറ്റിക് ഡ്രഗുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. MDMA, അതേപോലെ തന്നെ ബ്രൌൺ ഷുഗർ, ഹഷിഷ് ഓയിൽ, കഞ്ചാവ് ഉൾപ്പെടെ അത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കഞ്ചാവുകളും ലഹരിമരുന്നുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഈ പ്രത്യേക ഓപ്പറേഷന് പിന്നിലെ പോലീസിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് നേരത്തെ ഈ നർക്കോട്ടിക് കേസുകളിൽ പിടിയിലായ ആളുകളെ നിരീക്ഷിക്കുക, അവർ മറ്റു കുറ്റകൃത്യം ആവർത്തിക്കുന്നു എന്നുള്ള കാര്യം അത് ഉറപ്പിക്കുക, അങ്ങനെയാണെങ്കിൽ അവരെ കർശന നടപടിക്ക് വിധേയരാക്കുക, കൂടാതെ ഈ ലഹരി ഒളിപ്പിക്കുന്ന സ്ഥലങ്ങൾ അവിടെയടക്കം കണ്ടെത്തി പരിശോധന നടത്തുക എന്നുള്ളതായിരുന്നു പോലീസ് ലക്ഷ്യം വെച്ചത്. ഈ പരിശോധന നടപടികൾ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. പ്രവിത, ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.